കോടതിയിൽ സത്യവാങ്മൂലം നൽകി കുടുങ്ങിയ ചരിത്രവുമുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്. ഇ പി ജയരാജൻ വധശ്രമ ഗൂഢാലോചന കേസിൽ തിരുവനന്തപുരം സെക്ഷൻ കോടതിയിലാണ് സുധാകരൻ വ്യാജ സത്യവാങ്മൂലം സമർപ്പിച്ചത്. 1995 രാജധാനി എക്സ്പ്രസിൽ വെച്ച് തനിക്കെതിരെ നടന്ന വധശ്രമത്തിന്റെ ഗൂഢാലോചന തൈക്കാട് ഗസ്റ്റ് ഹൌസിലായിരുന്നു എന്ന് കാണിച്ച് ഇ പി ജയരാജൻ 1997 തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. കോടതി നിർദ്ദേശ പ്രകാരം വഞ്ചിയൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അന്ന് സുധാകരൻ എം എൽ എ ആയിരുന്നു. തിരുവനന്തപുരം പോലീസ് കമ്മീഷണറായിരുന്ന അരുൺകുമാർ സിൻഹയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. അറസ്റ്റ് ഭയന്ന് ചെന്നൈയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച സുധാകരനെ തലശ്ശേരിയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഹാജരാക്കിയ സുധാകരനെ റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷയും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും കോടതി തള്ളി. ഇതിനെതിരെ സുധാകരന്റെ അഭിഭാഷകൻ സെഷൻ കോടതിയെ സമീപിച്ചു. സമാനമായ കേസിൽ ആന്ധ്ര ജില്ലാ കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു സുധാകരന്റെ അഭിഭാഷകന്റെ വാദം. ഇക്കാര്യം സത്യവാങ്മൂലമായി നൽകാമോ എന്നായി കോടതി. പിറ്റേന്ന് സത്യവാങ്മൂലവും സമർപ്പിച്ചു. ഇതിനു വിശ്വസിച്ച കോടതി ജാമ്യം അനുവദിച്ചു. എന്നാൽ സത്യവാങ്മൂലം വ്യാജമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ രേഖകൾ സഹിതം കോടതിയെ ബോധ്യപ്പെടുത്തി. ഇതോടെ ജാമ്യം റദ്ദാക്കിയ സെഷൻ ജഡ്ജി എം എ നിസാർ സുധാകരനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും ഉത്തരവിട്ടു. സെഷൻ കോടതി ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കാനായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി കേസ് വീണ്ടും കേൾക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അഡീഷണൽ സെഷൻ കോടതിയാണ് പരിഗണിച്ചത്. സത്യവാങ്മൂലം വ്യാജമാണെന്നും കുറ്റവിചാരണം ആവശ്യമില്ലെന്നുമായിരുന്നു വിധി. തിരുവനന്തപുരം വിട്ടുപോകരുതെന്ന ഉപാധിയോടെ ജാമ്യവും അനുവദിച്ചു. ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതി അപ്പീൽ നൽകിയപ്പോൾ പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജിയുടെ വിധിയാണ് ശരിവെച്ചത്. വ്യാജ സത്യവാങ്മൂലം സമർപ്പിച്ചത് ഗുരുതര കുറ്റമാണെന്നും ഉത്തരവാദിത്തപ്പെട്ട എം എൽ എയിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാനാവാത്തതാണെന്നും ഹൈക്കോടതി ബെഞ്ച് നിരീക്ഷിച്ചു. കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ്.